ഹലോ, അസ്സലാമു അലൈക്കും. ബിസിനസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു നാൽപ്പണി പലഹാരവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അരി വറുത്ത് പൊടിച്ചുണ്ടാക്കുന്ന രണ്ട് ഐറ്റംസാണ് ഞാനിവിടെ കാണിക്കുന്നത്. ആദ്യത്തത് അരിയുണ്ടയാണ്. അതിനുവേണ്ടി ഒരു ഗ്ലാസ് ചോറ് വെക്കുന്ന അരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു രണ്ട് സ്പൂൺ എള്ളെടുത്തിട്ടുണ്ട്. ഒരു 100 ഗ്രാം നിലക്കടല എടുത്തിട്ടുണ്ട്. പിന്നെ 2.5 കഷ്ണം ശർക്കര, 2 കട്ട വലുതും ഒരു ചെറിയ കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് അരിയുണ്ട ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഞാൻ നിലക്കടല ഒന്ന് വറുത്ത് കോരി എടുക്കുകയാണ്. അപ്പം മറ്റേ അടുപ്പിൽ തന്നെ ഞാൻ ശർക്കര ഉരുകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതവിടെ ഉരുക്കി റെഡിയാകുമ്പോഴേക്കും നമുക്ക് അരി വറുത്തെടുക്കാം. അരിയൊന്ന് ആദ്യം കഴുകി ഊറ്റി വെക്കണം. ഒരു 200 ഗ്രാമിൻ്റെ അടുത്ത് അരി ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് നന്നായിട്ട് വറുത്ത് കോരിയെടുക്കാം. വറുത്ത നിലക്കടലയായിരുന്നു, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കേണ്ടേ വന്നിട്ടുള്ളൂ. അപ്പോൾ അത് തണുത്തതിന് ശേഷമാണ് ഞാനൊന്ന് ക്രഷ് ചെയ്ത് വെക്കുന്നത്. അതായത് നന്നായി പൊടിക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇപ്പോൾ അരി വറവായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന 2 സ്പൂൺ എള്ളെടുത്ത് വെച്ചിട്ടുണ്ടെന്ന് അതൊന്ന് കഴുകി ഇട്ട് കൊടുത്തതാണ്. കഴുകി ഊറ്റിയതാണ്. അപ്പോൾ ആ എള്ള് അവസാനം ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എണ്ണയായി പോകാനുള്ള സാധനമാണല്ലോ. അപ്പോൾ അത് കാരണമാണ് അവസാനം ഇടുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് റെഡിയായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ അരി വറവ് റെഡിയാവും. അത് കഴിഞ്ഞാൽ അതൊന്ന് തണുത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അരിയും എള്ളും തണുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാം. അപ്പോൾ പൊടിച്ചെടുത്ത് നല്ല പൊടിയായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച നിലക്കടല പൊടിച്ചതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് ഒരു തേങ്ങയുടെ പകുതി ചരകിയതാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു 4 മണി പലഹാരമാണിത്. ബേക്കറി പലഹാരവും ഫാസ്റ്റ് ഫുഡും ഒക്കെ എപ്പോഴും കഴിക്കുന്നതിന് ഒന്ന് വ്യത്യസ്തമായിട്ട് ഇതേപോലെയുള്ള പഴയ രുചികളും ഒന്ന് നമ്മൾ ഉണ്ടാക്കി നോക്കണം. അതിൻ്റെ രുചിയും അത് നല്ല ആരോഗ്യത്തിനും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ആ ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കുക. അതിലെന്തെങ്കിലും പൊടി ഉണ്ടെങ്കിലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ശർക്കര പാനി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കയ്യിലെടുത്താൽ ഉരുളയാവുന്നുണ്ടോ എന്നുള്ളത് നോക്കിയാൽ അപ്പോൾ നമുക്കറിയാം ആ പാനീൻ്റെ ഒക്കെ അളവ് കറക്റ്റാണോ എന്നുള്ളത്. എന്നിട്ട് ഇതേപോലെ എടുത്ത് ഓരോന്നോരോന്നായി ഉണ്ടാക്കി വെക്കാം. അപ്പോൾ നമ്മുടെ അരിയുണ്ട ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അണ്ടിപ്പുട്ടാണ്. അതും അരി വറുത്തിട്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റുള്ളൊരു സംഭവം തന്നെയാണ് അതും. അപ്പോൾ അതും ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അണ്ടിപ്പുട്ടിന് വേണ്ടിയിട്ട് വേണ്ടത് അതേ അളവിൽ തന്നെ, ഒരു 100 ഗ്രാം അളവിൽ തന്നെ അണ്ടിപ്പരിപ്പാണ് വേണ്ടത്. ആ 100 ഗ്രാം അളവിൽ തന്നെ നിലക്കടലയും കൂടി എടുക്കണം. അപ്പോൾ ആ അണ്ടിപ്പരിപ്പ് ഞാനൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കുകയാണ്. അതിനുശേഷം നിലക്കടലയാണ്. നേരത്തെ പോലെയല്ല, ഈ നിലക്കടല പച്ചയാണ്. അപ്പോൾ അത് കാരണം കുറച്ച് സമയമായിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ അതും ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമ്മൾ 200 ഗ്രാം അരി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അരിയും കൂടി വറുത്തെടുക്കാം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അണ്ടിപ്പരിപ്പ് നിലക്കടലയും ഞാൻ ഒരേ അളവിലാണ് ഇട്ടെടുത്തത്. അപ്പോൾ അത് രണ്ടും വറവ് റെഡിയായിട്ടുണ്ട്. ഇനി നമ്മൾ അരി വറുക്കുകയാണ്. അരി വറുക്കാൻ നമ്മളെപ്പോഴും മണ്ണിൻ്റെ ഇങ്ങനെയുള്ള പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അരി വറുക്കാനായിട്ട്. അപ്പോൾ അരി നന്നായിട്ട് വറുത്ത് ആ കളറൊക്കെ മാറി പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഇറക്കി വെക്കാം. പിന്നെ അതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് നേരത്തെ പോലെ തന്നെ പൊടിയാക്കി എടുക്കണം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്താൽ ഓൾ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോഴേ ഞങ്ങളുടെ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ അരി വറുത്തതോടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി തണുത്തതിന് ശേഷം നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. പൊടിച്ചിട്ട് അണ്ടിപ്പരിപ്പും നിലക്കടലയും കൂടി ഇട്ട് ഞാനൊന്ന് പൊടിച്ചെടുക്കുകയാണ്. നന്നായിട്ട് നൈസായിട്ട് പൊടിയൊന്നും വേണ്ട, ചെറുതായിട്ടുള്ളൊരു പൊടി, തരിതരിപ്പായിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് അരി നല്ല നൈസായിട്ട് തന്നെ അരി പൊടിച്ചെടുക്കണേ. അപ്പോൾ അതും പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്യാം. അപ്പം ജോലിയൊക്കെ ഉള്ള വീട്ടമ്മമാർക്ക്
ഒഴിവുള്ള ദിവസമെങ്കിലും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നത് നമുക്ക് ആ പഴയ രുചിയൊന്ന് ഓർക്കാനും നമ്മുടെ മക്കൾക്ക് അതിൻ്റെ രുചിയൊന്ന് അറിയാനും ഒക്കെ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അരിയൊക്കെ ഞാൻ നന്നായിട്ട് നൈസായി പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കടലയിൽ നിന്ന് അണ്ടിപ്പരിപ്പും ഒക്കെ പൊടിച്ചതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഇടുന്നത് ഒരു തേങ്ങയുടെ പകുതി ചെറുകിയതാണ്. അതും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര കൂടി വേണം. ഇതിലേക്ക് ഞാൻ എടുത്തത് 2.5 കഷ്ണം തന്നെയാണ്, 2 വലിയ കഷ്ണവും 1 ചെറിയ കഷ്ണവും. അപ്പം അതൊന്ന് ഇതുപോലെ ചീകി ഇട്ട് കൊടുക്കുക. കത്തി ഉപയോഗിച്ചിട്ടായാലും മതി. അത് ചീകി ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം അത് നമ്മൾ ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ 2 സ്പൂണ് ചൂടുവെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കുന്നത് അരിയുണ്ടയായാലും അണ്ടിപ്പുട്ടായാലും ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ അരി വറുത്ത് പൊടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, തേങ്ങയും ശർക്കരയും ചേർക്കുന്നതിൻ്റെ മുമ്പായിട്ട് അതൊരു പാത്രത്തിലാക്കി അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം എടുത്തിട്ട് തേങ്ങയും ശർക്കരയും ചേർത്ത് ഉണ്ടയാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അത് കുറേ ദിവസം കേടുകൂടാതെ തന്നെ ഇരിക്കും. ആവശ്യത്തിന് മാത്രം നമ്മളെടുത്ത് യൂസ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിതിൽ 2 സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാണ്. എന്നിട്ട് അത് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഉണ്ടാക്കി എടുത്ത് വെക്കാം. പറ്റുന്നില്ലെങ്കിൽ 1 സ്പൂണ് കൂടി വെള്ളം ചേർത്ത് കൊടുക്കണേ. അപ്പോൾ എൻ്റെത് കറക്റ്റാണ്. അപ്പോൾ ഞാനിത് ഉരുളയാക്കി നോക്കിയപ്പോൾ അതൊക്കെ കറക്റ്റാണ് അളവ്. അതുകൊണ്ട് ഞാനത് ഓരോന്നോരോന്നായി ഉരുളയാക്കി വെക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റുള്ളൊരു 4 മണി പലഹാരമാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.